Good morning to all. Welcome to our accountancy class. In this class, we are going to discuss about calculation of depreciation under written down value method. In our class, we discuss about written down value method. Program depreciation calculate. Written down value method. Ne parayunna mattoru perana diminishing balance method. Then written down value method means under this method the depreciation is provided at a certain percentage each year on the balance of the asset which is brought forward from the previous year. The amount of depreciation is charged in each year is not fixed but it goes on decreasing gradually as the beginning balance of the asset in each year will reduce. Adhaayathu written down value method ennu parna kaniyal asset inde moolil depreciation kanakkaakkunnathu oro varshathayum balance inde moolilana. Adhaayathu for example ee varsham nammal depreciation calculate cheythu ee varshathe depreciation asset inde value 10,000 anganeyanengil 10% നമ്മൾ ഡിപ്രീസിയേഷൻ ആയി കണക്കാക്കിയത് 10% ഡിപ്രീസിയേഷൻ ആവുമ്പോൾ അസറ്റിന്റെ വാല്യൂ 10,000 ഡിപ്രീസിയേഷൻ 10% ആവുമ്പോൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് വരിക 1000 റുപ്പീസ് ആണ് ഇനി അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മൾ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മൈനസ് ചെയ്തു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് 9000 ആയിരിക്കും അസറ്റിന്റെ വാല്യൂ അടുത്ത വർഷത്തിന്റെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9000 ആയി മാറി ഇനി അടുത്ത വർഷം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് 10000 ന്റെ മുകളിലല്ല പകരം ഈ 9000 ന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക അതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓരോ വർഷത്തെയും ബാലൻസിന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നൊരു പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റിൻ്റെ അക്കൗണ്ടും വരച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ഓൺ 1st July 2000 നിഷാൻ ആൻഡ് കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ റുപ്പീസ് 24,000 and spent rupees 1000 for its installation. Show machinery account for the year 2000, 2001, and 2002. The company write off depreciation at the rate of 20% per annum on the written down value method. The company close its books on 31st December every year. Question parnittulladu നിഷാൻ ആൻഡ് കമ്പനി 1st July മെഷീനറി വാങ്ങിച്ചു എത്ര രൂപയ്ക്കാണ് മെഷീനറി വാങ്ങിച്ചത് 24,000 രൂപയ്ക്കാണ് മെഷീനറി വാങ്ങിച്ചത് ഇനി അതിൻ്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് 1000 രൂപ സ്പെൻഡ് ചെയ്തു ഇനി മെഷീനറി അക്കൗണ്ടാണ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് 2000, 2001 അതുപോലെ 2002 മെഷീനറി അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഡിപ്രീസിയേഷൻ 20% ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത് ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് 31st December എവരി ഇയർ എല്ലാ വർഷവും December 31 ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്നത് നോക്കാം ആദ്യം മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക പേര് കൊടുക്കുക മെഷീനറി അക്കൗണ്ട് കോളം ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് ദെൻ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് ഇനി ആദ്യം നമ്മൾ കാണിക്കേണ്ടത് മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മെഷീനറി വാങ്ങിയതാണ് നമ്മൾ കാണിക്കുക അതായത് മെഷീനറി വാങ്ങിയിട്ടുള്ളത് 2000 July 1 2000 July 1 മെഷീനറി വാങ്ങിയിട്ടുള്ളത് ദെൻ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി ക്യാഷ് ക്യാഷായിട്ട് നമ്മൾ എത്ര രൂപ കൊടുത്തു 24,000 രൂപ ക്യാഷ് എമൗണ്ട് 24,000 ദെൻ അത് വാങ്ങിയതിന് ശേഷം അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് അതായത് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു 1000 രൂപയും കൂടെ സ്പെൻഡ് ചെയ്തു
ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് 1000 രൂപയും കൂട സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ അതും എഴുതി ഡെബിറ്റ് സൈഡിൽ ഇൻസ്റ്റലേഷൻ ചാർജ് 1000 ഇനി ഇപ്പോ മെഷീനറിന്റെ കോസ്റ്റ് എത്ര രൂപയായി 24000 രൂപ ക്യാഷ് ആയിട്ടും അതുപോലെ അതിന്റെ മെയിന്റനൻസ് ആയിട്ട് 1000 രൂപയും ചിലവഴിച്ചു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെഷീനറിന്റെ വാല്യൂ 25000 ആയി 25000 രൂപയാണ് ഇപ്പോ നമ്മൾ വാങ്ങിയിട്ടുള്ള മെഷീനറിയുടെ വാല്യൂ ഇനി അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കണം ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക 31/12/2000 31/12/2000 അതായത് എല്ലാ വർഷത്തിൻ്റെയും അവസാനമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുക ദെൻ ഡിപ്രീസിയേഷൻ ഇനി ഈ മെഷീനറി നമ്മൾ 1st വാങ്ങിയിട്ടുണ്ടോ അതായത് ജനുവരിയിൽ വാങ്ങിയിട്ടുണ്ടോ ഇല്ല ഈ മെഷീനറി നമ്മൾ എന്നാ വാങ്ങിയിട്ടുള്ളത് ജൂലൈയിലാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ 2000 എന്ന ഇയറിൽ മെഷീനറി 6 ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ജൂലൈയിലാണ് വാങ്ങിയിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ 6 ആ മെഷീനറി ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഡിപ്രീസിയേഷൻ കണക്കാക്കിയാൽ മതി 1 ഡിപ്രീസിയേഷൻ കണക്കാക്കണ്ട 6 മാസത്തെ ഡിപ്രീസിയേഷനാണ് കണക്കാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എമൗണ്ട് വരിക 25000 × 20% ആണ് ഡിപ്രീസിയേഷൻ 20/100 × 6 എന്ന് പറയുമ്പോൾ 6/12 6/12 അതായത് 6 യൂസ് ചെയ്ത് 6/12 എമൗണ്ട് കിട്ടും 2500 ദെൻ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 25000 ആ ടോട്ടൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതി ക്രെഡിറ്റ് സൈഡിലും എഴുതി 25000 ദെൻ ഡിഫറൻസ് കണക്കാക്കുക ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് മൈനസ് ചെയ്യുക ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 22500 അതായത് 22500 രൂപയാണ് കിട്ടുന്നത് ബാലൻസ് ക്യാരി ഡൗൺ 22500 ഡേറ്റ് എഴുതി 31st December 2000 ബാലൻസ് ക്യാരി ഡൗൺ 22500 ഇനി അടുത്ത വർഷം മെഷീനറിയുടെ വാല്യൂ എത്ര രൂപയായിട്ട് കുറഞ്ഞു 22500 രൂപയായി അല്ലേ 25000 രൂപയുടെ മെഷീനറി ആയിരുന്നു അതിന് നമ്മൾ 2500 രൂപ ഡിപ്രീസിയേഷൻ കൊടുത്തു ഇനി മെഷീനറിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണുള്ളത് 22500 ദെൻ അടുത്ത വർഷം 2001 1st January 2001 മെഷീനറിയുടെ വാല്യൂ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ മെഷീനറിയുടെ വാല്യൂ കാണിച്ചു 22500 22500 രൂപയാണ് മെഷീനറിയുടെ വാല്യൂ ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ 22500 × 20/100 20% 20% 22500 × 20/100 എമൗണ്ട് 4500 ഇതിനെയാണ് നമ്മൾ ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ് എന്ന് പറയുക കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും എന്നാണ് അതായത് ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിരുന്നത് ഇവിടെ നമ്മൾ കണക്കാക്കുക ബാലൻസിൻ്റെ മുകളിലാണ് അതായത് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 22500 × 20/100 എമൗണ്ട് 4500 ദെൻ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 22500 ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതി 22500 ദെൻ അതിനുശേഷം നമ്മൾ ഡിഫറൻസ് കണക്കാക്കി അതായത് 22500 നിന്നും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് അതായത് 4500 4500 ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് 18000 രൂപയാണ് അതായത് ഈ വർഷം ലാസ്റ്റ് മെഷീനറിയുടെ വാല്യൂ എത്രയായി 18000 രൂപയായി അതായത് 22500 ആയിരുന്നു മെഷീനറിയുടെ വാല്യൂ അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മെഷീനറിയുടെ വാല്യൂ 18000 രൂപ ദെൻ ഡേറ്റ് എഴുതുക 31st December 2001 ബാലൻസ് ക്യാരി ഡൗൺ 18000 രൂപ 18000 ഇനി അടുത്ത വർഷം മെഷീനറിയുടെ വാല്യൂ എത്രയായി കുറഞ്ഞു 18000 രൂപയായി കുറഞ്ഞു അല്ലേ ദെൻ നമ്മൾ ഡേറ്റ് എഴുതി
ജാനുവരി 2002 ബാലൻസ് ബ്രോ ഡൗൺ മെഷീനറിയുടെ വാല്യൂ 18,000 18,000 രൂപ ദെൻ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കി ഡിപ്രീസിയേഷൻ 18,000 ഇൻടു 20/100 അതായത് 20% ആണ് 20/100 എമൗണ്ട് 3,600 3,600 രൂപ ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 3,600 രൂപയാണ് ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ മെഷീനറിന്റെ വാല്യൂ 18,000 ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലോട്ട് നമ്മൾ മാറ്റി എഴുതി 18,000 ദെൻ അതിനു ശേഷം ഈ 18,000 ൽ നിന്നും ആ വർഷത്തെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മൈനസ് ചെയ്യ അതായത് 18,000 മൈനസ് 3,600 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 14,400 14,400 രൂപ അസറ്റിന്റെ വാല്യൂ കിട്ടി ഇനി എഴുത 31st December 2002 ബാലൻസ് ക്യാരി ഡൗൺ അതായത് ആ വർഷം മെഷീനറിൻ്റെ വാല്യൂ എത്രയായിട്ട് കുറഞ്ഞു 14,400 രൂപയായിട്ട് കുറഞ്ഞു 14,400 രൂപ ഇനി നമ്മളോട് ഇത്രയും വർഷത്തെ മെഷീനറി അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ അതിനുശേഷം 1st January 2003 എന്ന് പറഞ്ഞിട്ട് ആ മെഷീനറിയുടെ വാല്യൂ കൂടെ അപ്പുറത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കണം ബോർഡിൽ ചെയ്തിട്ടുണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക 1st January 2003 ബാലൻസ് ബ്രോ ഡൗൺ മെഷീനറിയുടെ വാല്യൂ 14,400 ആ വർഷം മെഷീനറിയുടെ വാല്യൂ 14,400 രൂപയായി ഇങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക മെഷീനറി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അതിൻ്റെ ബാലൻസ് ബ്രോ ഡൗൺ അതായത് ആ വർഷത്തിൻ്റെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്ന രീതി മനസ്സിലാക്കിയതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ മഹേഷ് എൻ്റർപ്രൈസസ് പർച്ചേസ്ഡ് എ മെഷീനറി 4 rupees 1 lakh ഓൺ 1st January 2007 ഡിപ്രീസിയേഷൻ ഈസ് ടു ബി ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം അണ്ടർ ദ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓൺ 1st July 2010 മെഷീനറി വാസ് സോൾഡ് 4 rupees 52,000 ഷോ ദ മെഷീനറി അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മഹേഷ് എൻ്റർപ്രൈസസ് 2007 January 1st ₹100,000 മെഷീനറി വാങ്ങിച്ചു ദെൻ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% വെച്ചിട്ടാണ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം 10% ആണ് ഡിപ്രീസിയേഷൻ ദെൻ ഓൺ 1st July 2010 ജൂലൈ 2010 മെഷീനറി വിറ്റു എത്ര രൂപയ്ക്ക് 52,000 52,000 രൂപയ്ക്ക് വിറ്റു ഷോ മെഷീനറി അക്കൗണ്ട് കാണിക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2007 2008 2009 2010 മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം ഇനി 2010 കംപ്ലീറ്റ് ഇല്ല എന്ന് മെഷീനറി വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് 1st July മെഷീനറി വിൽക്കുന്ന കേസ് പറയുന്നുണ്ട് ആ 1st July മെഷീനറി വിൽക്കുന്നത് കാണിക്കണം വിറ്റതിന് ശേഷം പ്രോഫിറ്റാണോ ലോസാണോ എന്നുള്ളത് നിങ്ങളവിടെ എഴുതി ചേർക്കണം ഈ മെഷീനറി വിൽക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം അതായത് കഴിഞ്ഞ മെത്തേഡിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മെഷീനറി വിൽക്കുമ്പോൾ വിൽക്കുന്നത് എമൗണ്ട് ക്യാഷായിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ലാസ്റ്റിൽ 2010 പറയുന്നത് മെഷീനറി വിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് 2010 ജൂലൈയിൽ മെഷീനറി വിൽക്കുന്ന ഇനി 2010 ഡിപ്രീസിയേഷൻ നിങ്ങൾ കണക്കാക്കേണ്ടത് 6 months ഡിപ്രീസിയേഷൻ കണക്കാക്കിയാൽ മതി കാരണം എന്താണ് 2010 മെഷീനറി വിൽക്കുന്നുണ്ട് ആ ജൂലൈയിൽ നമ്മൾ മെഷീനറി വിൽക്കുന്നത് കാണിക്കണം മെഷീനറി വിൽക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ആ വിൽക്കുന്ന എമൗണ്ട് അതായത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ 52,000 കാണിക്കും 52,000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കും ദെൻ അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് ലോസും ആയിരിക്കും നിങ്ങൾ
മിഷണറി അക്കൗണ്ട് വരച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക ദെൻ ഹോംവർക്ക് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക